സെയിം, ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഫസ്റ്റ് ഞാനൊരു 10-20 മിനിറ്റ്സിലാണ് തോന്നുന്നത് കഥ ഇക്കടുത്ത കഥ പറഞ്ഞത്. സോ ഈ ഫിലിം ഞാൻ ഒരിക്കലും ഒരു കളർ ഫോർമാറ്റിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. സോ കാരണം പീരിയഡ് സെറ്റിംഗ് ആയതുകൊണ്ടാണ്, പിന്നെ ഒരുപാട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും എല്ലാത്തിനും അത് ഹെൽപ്പ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു ക്ലിയർ സ്കൈ തന്നെ ഇറ്റ്സ് എ ഷെയ്ഡ് ഓഫ് ഗ്രേ. സോ അങ്ങനെയാണ് ഞാൻ മമ്മൂക്കടുത്ത് കഥ പിച്ച് ചെയ്തതും. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഇക്കാ മൂന്ന് വാക്കേ പറയുന്നുള്ളൂ, മമ്മൂക്ക ഒരു മിസ്റ്ററി ഹൊറർ ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ മമ്മൂക്ക ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ ചോദിച്ചു. അപ്പോൾ നമ്മളതൊരു ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ആൻഡ് വി ഡിഡ് എ ടെസ്റ്റ് ഷൂട്ട് ആൻഡ് അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വിട്ട് മമ്മൂക്കയ്ക്ക് വന്ന് കാണിച്ചു. അപ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആസ് എ ടീം മനസ്സിലായത്. ഓക്കെ, ദിസ് വിൽ വർക്ക് എന്നുള്ളത്. ഈ ഹൊററിൻ്റെ ഒരു ഇത് ബ്യൂട്ടി ടു ഇറ്റ്. അറ്റ് ദ സെയിം ടൈം പ്ലോട്ട് വിൽ ബി ഒരു ഒരു പേസിംഗ് ഉണ്ട്. ഇത്തരം സിനിമകൾക്ക് ഒരു പേസിംഗ് ഉണ്ട്. ഇത്തരം സിനിമകൾക്ക് അതിൻ്റെ പ്ലോട്ട്സും ക്യാരക്ടറിലുമാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇതുമാതിരി ഒരു ഫോർമുല നിങ്ങൾക്ക് കാണാം. അതൊന്ന് യുണീക്കായിട്ട് ഒരു നറേറ്റീവ് സെറ്റ് ചെയ്ത് എങ്ങനെ വ്യത്യസ്തമായി പറയാമെന്നായിരുന്നു നമ്മൾ ട്രൈ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഗെറ്റ് ഔട്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് മേ ബി ട്രെയിലറിലൊക്കെ നിങ്ങൾക്ക് കണ്ടു, പക്ഷേ കഥ അങ്ങനത്തെ അല്ല, വേറെ ടോട്ടലി ഡിഫറെൻറ്റ് കഥയാണ്.